സി പി എമ്മിന്റെ അണികളുടെ ഒരു പ്രത്യേകത എന്താണ്? അവർ പുറത്തു വന്ന് എന്നെ പോലെ ഒന്നും വർത്തമാനം പറയില്ല, അവർ ഭീരുക്കളാണ്, അവർക്ക് ഭയമുണ്ട് കൈയും കാലും വെട്ടും എന്നുള്ളതുകൊണ്ട്. നിക്ഷിപ്ത താല്പര്യക്കാരനുമായി പരസ്യമായി ബന്ധം സ്ഥാപിക്കാനൊന്നും ഒരു മടിയോ മറയോ ഇല്ലാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. ഒന്നും ഈ അമിത്ഷായുടെയും ഈ സെറ്റുകാരുടെയും ഈ അജിത് ഡോവലിന്റെ മുമ്പിലൊന്നും പിണറായി വിജയൻ ഒന്നുമല്ല, ഒരു മൂട്ട പോലുമല്ല. ഈ പിണറായി സംസ്കാരം എന്ന് വേണേൽ നമുക്ക് വിശേഷിപ്പിക്കാം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ. ഈ പിണറായി സംസ്കാരത്തിൻ്റെ ഉപോൽപ്പന്നം തന്നെയല്ലേ കോടിയേരിയും കോടിയേരിയുടെ മകൻ്റെ ഈ ഇടപാടുകളും? എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഷാജ, അതായത് കണ്ണൂരിലുള്ള രണ്ടാം നിര നേതാക്കന്മാരാണ് ഇവർ. ഈ രണ്ടാം നിര നേതാക്കന്മാരായിട്ടുള്ള ഇവരെല്ലാവരും സ്വത്ത് സമ്പാദനത്തിൻ്റെ ആളുകളാണ്. അതിൽ പ്രധാനം പിണറായിയാണ്, പ്രധാനം കോടിയേരിയാണ്. ഇ പി ജയരാജൻ്റെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവർ മൂന്ന് പേരുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുടിയേരിയുടെ കാര്യം തന്നെ ഇപ്പോൾ ഷാജി ചോദിച്ചല്ലോ, കുടിയേരിയുടെ കാര്യം തന്നെ നമ്മളൊന്ന് എടുത്തേ. ഒരു പത്തിരുപത് വർഷക്കാലമായി അയാളുടെ മകൻ ഈ കുടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഈ എല്ലാ വൃത്തികെട്ട പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കുടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത്. ഇപ്പം ഷാജൻ ഒന്ന് ആലോചിച്ച് നോക്കി, 2006-2011 കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു കുടിയേരി ബാലകൃഷ്ണൻ. എവിടെയാണ് കുടിയേരി ബാലകൃഷ്ണൻ താമസിച്ചുകൊണ്ടിരുന്നത്? എന്തോ ഒരു സേവി മനോ മാത്യു എന്ന് പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ്റെ വീട്ടിലാണ് ആഭ്യന്തരമന്ത്രിയായിരുന്നു 5 വർഷക്കാലം അദ്ദേഹം താമസിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ബിനോയ് കുടിയേരിയുടെ കല്യാണം 2008 നടന്നത്. എല്ലാ മാഫിയ തലവന്മാരും ആ കല്യാണത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ ഈ കേസിൽ പെടുന്നത് വരെ കുടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ചിലപ്പോൾ സ്വാഭാവികമായും കുടിയേരി ബാലകൃഷ്ണൻ എന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥം കുടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ആളുകൾ ഫോണിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നും. കാരണം ഞാനും 10-15 വർഷം ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് സഹിക്കാൻ മേലാത്ത കാര്യങ്ങളാണ് ഫോണിൽ എന്നോട് എത്രയോ ആളുകൾ ഷാജ. അതൊക്കെ ഞാൻ ഈ ഇവിടെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയാം. അത്രയ്ക്ക് സങ്കടം തോന്നും നമുക്ക്. അതുപോലെ തന്നെ അവരുടെ ഒരു അനുജൻ, ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പിന്നെ ഇതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം, ഒരു സഭ്യമായിട്ടൊരു ഉദാഹരണം മാത്രം പറയാം. തിരുവനന്തപുരത്ത് കേശവാസുരത്തിന് ഉള്ളൂരിനിടയിൽ ഒരു വലിയ ഹോട്ടലുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ആ ഹോട്ടലിൽ ഷെയർ വേണമെന്നും പറഞ്ഞിട്ട് ഇയാളുടെ ഭാര്യ സ്ഥിരമായി അതിൻ്റെ ഉടമയെ വിളിക്കുമായിരുന്നു പോലും. ഇറ്റ് സീംസ് എന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം ആരോപണമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉടമ പറഞ്ഞാൽ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകന് ജോലിയില്ലാതെ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്, എങ്ങനെയെങ്കിലും ചെയ്യണം സഹായിക്കും. അവർ സമ്മതിച്ചില്ല. അവസാന സാക്ഷാൽ കുടിയേരി ബാലകൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലുകളൊക്കെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് കേട്ടോ, അതുകൊണ്ട് ഷെയർ തരാം. അങ്ങനെ ഷെയർ കൊടുത്തു വെച്ച പയ്യന്, എനിക്കറിയാം പാരകൻ, എനിക്കറിയാക്കാതെ മനസ്സിലായി. ഞാനതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയതാണ്. ആ പുള്ളി പേടിച്ചു പോയായിരുന്ന വിഷയമുണ്ട്. പക്ഷെ പുള്ളി അത് കഴിഞ്ഞു പുള്ളി എല്ലാം ടെക്നിക്കലാണ്. 5 പൈസ മുടക്കാതെ 15-16 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇവിടെ ചെയ്യേണ്ടി വന്നവർക്ക് ഇവരെ പേടിച്ചിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി മനസ്സിലായി. അപ്പോൾ ഈ നിലയിൽ ഇത് ശരിക്കും ഒരു പിണറായി സംസ്കാരമല്ല, ഇത് പിണറായി കൊടിയേരി ഇവരുടെയൊക്കെ ഒരു സംസ്കാരമാണ്. ഇയാളുടെ ഭാര്യയും ED നിയന്ത്രണത്തിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, മൂത്തമകനുമായി ബന്ധപ്പെട്ടുള്ള കഥകളൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അതൊരു ഒരുപാട് ബിനാമി സ്വത്തുക്കളുണ്ടല്ലേ ഈ കോടിയേരിയുടെ. സി ഇതെന്താണെന്നറിയോ ഷാജി, ഇവരുടെ ഒരു പ്രവർത്തന രീതി ഞാൻ പറയാം. ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ അത് കുറേ ഒരു വലിയൊരു ലെവൽ വരെ CM രവീന്ദ്രനിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം. പ്രവർത്തന രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യവസായം നടത്താൻ വേണ്ടിയിട്ട് ആളുകളിവിടെ വരും, അവർക്ക് പലതരത്തിലുള്ള അനുവാദങ്ങൾ സർക്കാരിൽ നിന്ന് വേണം കൊടുക്കണം. ഇപ്പോൾ പാറമടയ്ക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം. ആ പാറമട എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മേടിക്കുമ്പം പിന്നെ ബിനീഷ് കൊടിയേരിക്ക് ഷെയർ കൊടുത്തോളും. ഇപ്പോൾ വേറെ ഏതെങ്കിലും വ്യവസായം നടത്താൻ വരുന്നു, അതിന് പാടം നികത്തണം. പാടം നികത്തി കഴിഞ്ഞ് നടത്താനുള്ള അനുവാദം CM രവീന്ദ്രനാണ് മേടിച്ചു കൊടുക്കുന്നത്, അവന് ഷെയർ കൊടുത്തോളും. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഇവരുടെ രീതി. എന്ത് കാര്യം ഇവിടെ ചെയ്യണമോ അതിനെല്ലാത്തിനും ഇവർക്ക് ഷെയർ വേണം. സ്വാഭാവികമായും ഇവരുടെ ബിനാമി ബന്ധങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ഒരു മഞ്ഞമലയുടെ അഗ്രം മാത്രമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ തന്നെ കാണിക്കുന്നത് എന്നാണ് എൻ്റെ അനുഭവം. കൂടുതൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എനിക്ക് എൻ്റെ അനുഭവം എനിക്കറിയില്ല. എനിക്ക് 1-2 മാസക്കാലമായി ഇരിക്കേണ്ടത് പോകുന്നുള്ളൂ. ഞാൻ കുറേ എണ്ണം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെയും CM രവീന്ദ്രൻ്റെ ഒരു ബിനാമിയെ കുറിച്ചിട്ട് എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞു. ഈ വിവരം ആരും അറിയിക്കാറുണ്ടോ ഔദ്യോഗികമായിട്ട്? ADAവല്ലോ ഇല്ല. ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരക്കുന്നുണ്ട്. ഞാൻ ഷാദിനോട് ഞാൻ തുറന്നു പറയാം, ഞാൻ ഇതുവരെ ED ഒരു കാര്യം അറിയിച്ചിട്ടില്ല, അവർക്കൊരു രേഖ കൊടുത്തിട്ടില്ല, അവരോടൊരാളോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള പൊതുമണ്ഡലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായതുകൊണ്ട് അവരന്വേഷിച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ പ്രത്യേകിച്ച് CM രവീന്ദ്രൻ്റെ തന്നെ കാര്യം ഞാനാണ് ആദ്യം പുറത്ത് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി അത് അന്വേഷിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബിനീഷ് കൊടിയേരിയുടെയും ബിനാമി ബന്ധങ്ങൾ സംബന്ധിച്ച് ആദ്യമായി കുറേ കാര്യങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ പുറകെ അവർ പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി ഞാൻ ഇന്നേ വരെ ഈ ഒരു അന്വേഷണ ഏജൻസിക്കും ഒരു പരാതി പോലും ഞാൻ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല.
എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോൾ ഒരു വശത്ത് കോടിയേരിയും മക്കളും ഇങ്ങനെ സ്വത്ത് സമ്പാദനം നടത്തുന്നു, മറുവശത്ത് പിണറായിയും കുടുംബവും ഇങ്ങനെ സ്വത്ത് സമ്പാദനം. ഇതൊന്നും സി പി എമ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്തുകൊണ്ട്? പണ്ടൊക്കെയാണ് ചെറിയ കാര്യങ്ങൾക്ക് പുറത്താക്കിക്കൊണ്ടിരുന്ന പാർട്ടി, എന്താണ് അങ്ങനെ സംഭവിച്ചത്? പാർട്ടിക്ക് എന്താണ് പറ്റിയത്? അല്ല ഷാജ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ശ്രദ്ധയിൽ അത് എന്താണ് പെടാത്തതെന്നുള്ള ചോദ്യം അപ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരാണ് സി പി എം, പിണറായിയും കോടിയേരിയുമാണ് സി പി എം. ഇപ്പോൾ ഞാൻ എവിടെ പറഞ്ഞാലും ഇപ്പം കേരളത്തിലെ പാർട്ടി വിഭാഗീയതയെ 2013 നമുക്ക് കമ്പയർ ചെയ്യാം. 2013 പറഞ്ഞാൽ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള രണ്ട് വലിയ ടൈറ്റാൻസ്, ക്ലാഷ് ഓഫ് ദ ടൈറ്റാൻസ്, അതാണ് 13 വർഷം. ആ 2013 മുതൽ 2020 കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി സമം പാർട്ടി, പാർട്ടി സമം പിണറായി, സർക്കാർ സമം പിണറായി, പിണറായി സമം സർക്കാർ, ഇതാണ് 2013-2020 ഘട്ടം. സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ഇത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാലഘട്ടം 1964 ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സമയത്ത് പോലും പാർട്ടി സെക്രട്ടറി കഴിഞ്ഞിട്ടേ ഭരണമുള്ളൂ, പാർട്ടി സെക്രട്ടറി പറയുന്ന പോലെയാണ് ഭരണം പോകുന്നത്. എന്നാൽ 2013 മുതലുള്ള കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിക്കുക, 2013 മുതൽ 2015 വരെ പ്രതിപക്ഷത്തായിരുന്നു, 16 വരെ. 2016 പിണറായി പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മുതൽ പിണറായിയാണ് തീരുമാനിക്കുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ടാണ് സെക്രട്ടറിയേറ്റ് കൂടുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ടാണ് സംസ്ഥാന കമ്മിറ്റി കൂടുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ടാണ് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും വരെ കൂടുന്നത്. അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു അല്ലേ? അങ്ങനെ ഇതിനെ മുഴുവൻ ആദ്യാവസാനം പിണറായിയുടെ ചവിട്ടടിയിൽ പിണറായി വിജയനാക്കി. പിണറായി എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒപ്പിട്ട് തുല്യം ചാർത്തുക എന്നുള്ളതാണ് പാർട്ടി എന്നുള്ള നിലയിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായും പിണറായി കോടിയേരി എന്ത് ചെയ്യുന്നു, അത് പാർട്ടി തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. പക്ഷേ പിണറായി ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്ന് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഇപ്പോൾ ഈ വിവാദമായി എല്ലാം വെളിവന്നതോടെ, അതായത് ഞാൻ അതാണ് പറയുന്നത്, ഞാൻ പറയുന്നത് പാർട്ടി വിഭാഗീയതയുടെ 3-ാം ഘട്ടം ആരംഭിച്ചു എന്ന് തുടങ്ങിയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ. കാരണം വി എസ് പോയത് കാരണം ഇല്ലാതിരിക്കുമായിരുന്നു, ആ പുതിയ സംവിധാനം ഉണ്ടായിരുന്നു. വി എസിൻ്റെതെന്ന് പറഞ്ഞാൽ വി എസ് ഒരു ഐക്കണായിരുന്നു, എന്നുവെച്ചാൽ സംബഡി ടു ലുക്ക് അപ്പോൺ എന്ന് പറഞ്ഞൊരു സാധനം, ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അതെ, അതായിരുന്നു വി എസ്. വി എസ് പോയപ്പം അത് മുഴുവൻ തകർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു 3-ാം ഘട്ടമാണ്. ഈ 3-ാം ഘട്ടത്തിൽ പുതിയ നേതൃത്വം ഉയർന്നു വരാനുള്ള ചില പ്രവണതകൾ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെ കയറി വെട്ടിയത്, യാതൊരു സംശയവുമില്ല. അത് പാർട്ടിക്കകത്ത് നിന്നിരുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ അറിയിക്കുക. ഇപ്പോൾ തോമസ് ഐസക്കിനെ ഒറ്റപ്പെടുത്തി എന്നൊക്കെയാണല്ലോ പറയുന്നത്. തോമസ് ഐസക്ക് ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? തോമസ് ഐസക്ക് പറഞ്ഞു, അയ്യോ പാർട്ടിയല്ലേ, പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ എന്താണ്? ഇപ്പോൾ തോമസ് ഐസക്ക് 2 അടി മുന്നോട്ട് വരാൻ 1 അടി പുറകോട്ട് പോയിരിക്കുകയാണ്. തോമസ് ഐസക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടി പറയും. ഇപ്പോൾ തോമസ് ഐസക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തോമസ് ഐസക്ക് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് പറഞ്ഞ് തോമസ് ഐസക്ക് വെട്ടിക്കളയുമ്പോൾ, അതുകൊണ്ടാണ് തോമസ് ഐസക്ക് നിശബ്ദനായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റ് കഴിയുമ്പോൾ തോമസ് ഐസക്ക് മുന്നോട്ട് വരും. പക്ഷേ തോമസ് ഐസക്കിൻ്റെ മുന്നോട്ട് വരവും എളുപ്പമായിരിക്കുമെന്ന് ഷാജം കരുതരുത്, കാരണം ബേബി അപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ തോമസ് ഐസക്കിൻ്റെ തട്ടമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിൽ തോമസ് ഐസക്കിനെ ജന്നമ്മിനും വെട്ടാനായിട്ട് ജി സുധാകരനുണ്ട്. അപ്പോൾ ഇതൊരു കലികാലം എന്നുള്ള നിലയിലേക്ക് എല്ലാവരും തമ്മിലടിക്കുന്ന വാളെടുക്കുന്ന ഒരു ബേബിയും തോമസ് ഐസക്കും തമ്മിലൊന്നും ഐക്യമില്ല. അല്ല, ബേബിയും തോമസ് ഐസക്കും തമ്മിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ ബേബിയെ തോമസ് ഐസക്ക് നേതാവായി അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ ഐക്യമുണ്ട്. കാരണം ബേബി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ല, ഇപ്പോൾ 4-4.5 വർഷമായിട്ട് മാളത്തിൽ ഒളിച്ചിരുന്ന ബേബി ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞു വരിക. കാരണം ബേബി ബേബിയാണ് ബദൽ നേതൃത്വമായി കാണുന്നത്. അതിന് സാധ്യതയുണ്ടോ? ഇപ്പോൾ ഒരു ബദൽ നേതൃത്വമായിട്ട് വരാൻ ബേബിക്ക് സാധ്യതയുണ്ടോ? അല്ല, ബേബി അതിന് ശ്രമിക്കുകയാണ്. കാരണം ബേബി പണ്ട് ഷാജന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പാലക്കാട് സമ്മേളനത്തിൻ്റെ സമയത്ത് വി എസ് അച്യുതാനന്ദൻ ഈ പാർട്ടി പിടിച്ചു കൊടുത്തത് ബേബിയാണ്. ബേബിയാണ് മനസ്സിലായി. പക്ഷേ അതിനുശേഷം ബേബി നിർജ്ജീവമായി, ബേബി ഒരുമാതിരി അരഞ്ഞരഞ്ഞ് ഒരുമാതിരി മനസ്സിലാകാത്ത ഭാഷയെ സംഭാഷണമൊക്കെ അറിയാവല്ലോ, അറിയാവല്ലോ. പക്ഷേ ബേബി ഇപ്പം സ്വയം ബേബിയെ വിലയിരുത്തുമ്പോൾ കേരളത്തിൽ, കാരണം അത് അത് സ്വാഭാവികമാണ്. കാരണം എത്രയോ വർഷമായി 12 കളെ പോളിംഗ് ബ്യൂറോ ഇരിക്കുന്നു. പിണറായിക്ക് മുമ്പ് പോളിംഗ് ബ്യൂറോ ആയതല്ലേ? ഒപ്പമെങ്കിലും ഇരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ബേബി ബേബിയാണ് ഒരു നേതാവായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബേബി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്കിന് അത്ര സീനിയോറിറ്റി ഉണ്ടോ? ഇല്ല, തോമസ് ഐസക്ക് സെൻട്രൽ കമ്മിറ്റിയിലേ ഉള്ളൂ. പക്ഷേ തോമസ് ഐസക്കിന് ഈ പറഞ്ഞ പോലെ വേറൊരു ഓറയുണ്ട്, ഒരു ധനകാര്യ ശാസ്ത്രജ്ഞൻ എന്നുള്ളതിൻ്റെ ഒരു ഓറയുണ്ട്, മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു അംഗീകാരമുണ്ട്, 10 വർഷം മന്ത്രിയായിട്ടിരുന്നതിൻ്റെ സാധനമുണ്ട്. അതുകൊണ്ട് തോമസ് ഐസക്കിനെയാണ് തോമസ് ഐസക്ക് കാണുന്നത്, ബേബി ബേബിയാണ് കാണുന്നത്, മനസ്സിലായി. പക്ഷേ കിഫ്ബി ലൈസക്കിന് പാളിച്ച് പറ്റി 100%. കിഫ്ബി ഭയങ്കര ദോഷമായി തരത്തില്ല അത്. അല്ല, അത് അത് അതൊക്കെ സത്യമാണ്, അതെല്ലാം സത്യമാണെന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്ത് തോമസ് ഐസക്ക് തോമസ് ഐസക്കിനെ കാണുന്നുണ്ട്. പക്ഷേ തോമസ് ഐസക്കിൻ്റെ ഏറ്റവും വലിയൊരു ദുര്യോഗം പാർട്ടിക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ തോമസ് ഐസക്ക് എൻ്റെ കൂടെ പാർട്ടിയിൽ ആരും ഇല്ല. തോമസ് ഐസക്കിന് അതൊട്ട് കഴിയത്തുമില്ല.
തോമസ് ഐസക് 1991 പാർട്ടിയിൽ നേരിട്ട് ക്രാഷ് ലാൻഡ് ചെയ്ത ആളാണ്. ശാസ്ത്ര സാഹിത്യ വട്ടത്തിൻ്റെ സെയിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അവിടുന്ന് ഇ എം എസിൻ്റെ ഒരു കാർമ്മത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് നേരിട്ട് വന്നു. അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന അത്ര ആളാണ് ഈ തോമസ് ഐസക് ഇവിടെ പാർട്ടിയിൽ ഉള്ളൂ. പക്ഷേ ജി സുധാകരൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ല, അയാൾക്ക് ഇതിൻ്റെ റാങ്ക് ആൻഡ് ഫൈലിൽ ഉണ്ട്. അയാൾ ബദൽ നേതാവാൻ സാധ്യതയുണ്ട് സുധാകരൻ. അല്ല, അതിന് അയാളെ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് ആരും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എങ്ങനെ വരും? ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം വേണ്ട ഒരു ബദൽ നേതൃത്വം വരണമല്ലോ. തോമസ് ഐസക് അതിനുള്ള ആളില്ല, ബേബിക്കാനുള്ള സംവിധാനമില്ല. ജി സുധാകരൻ വളരെ ഇടുങ്ങിയ ഒരു മേഖല. പിന്നെ ആരാണ്? കണ്ണൂർ ലോബിയിൽ തന്നെ പിളർച്ച ഉണ്ടാകുമോ? അല്ല, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫോളോ ഔട്ട് എന്ന് പറയുന്നത് അതാണ്. ഈ പ്രശ്നത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫോളോ ഔട്ട് എന്ന് പറയുന്നത് കണ്ണൂർ ലോബി നാമാവശേഷമാകുന്നു. അല്ല, അവരെല്ലാം ഒറ്റക്കൈയല്ലേ? അല്ല, കണ്ണൂർ ലോബി നാമാവശേഷമാകും. ഞാനത് നാർഗ്യൗട്ട് ചെയ്യാം. നാമാവശേഷമാകുന്നതാണ്. 40-46 വർഷമായി കണ്ണൂർ ലോബിയുടെ കയ്യിലാണ് ഈ പാർട്ടി. പക്ഷേ കണ്ണൂർ ലോബിയെ കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായി ഒരുമിച്ച് അവിടെ ഒരു തർക്കങ്ങളില്ലാതെ കൊണ്ടുപോയിരുന്ന രണ്ടുപേര് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ആയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഒരു തന്ത്രത്തിൻ്റെ ആളും, പിണറായി വിജയൻ ഒരു ഏകാധിപത്യത്തിൻ്റെ ആളും. അങ്ങനെയാണ് അതിനെ കൊണ്ടുപോയിരുന്നത്. അവർ രണ്ടുപേരും ഇപ്പോഴങ്ങ് പോയി, മനസ്സിലായി? സ്വാഭാവികമായി അവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ അവിടെ ഇ പി ജയരാജൻ്റെ പ്രശ്നങ്ങളുണ്ട്, എം വി ഗോവിന്ദൻ മാസുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്, പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ റാങ്ക് ആൻഡ് ഫൈലിൻ്റെ ഇടയിൽ പി ജയരാജൻ്റെ സ്വാധീനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായി? അപ്പം ആ കണ്ണൂർ ലോബി നാമാവശേഷമാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ കണ്ണൂർ ലോബിയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. എന്താണ്? കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലമായി അവർക്കുണ്ടായിരുന്ന ഒരു അപ്രമാദത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരാശങ്ക അവർക്കുണ്ട്. തിരുവിതാംകൂറിൽ ഒരു ധ്രുവീകരണം നടക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെയും എം എ ബേബിയുടെയും ഈ പറഞ്ഞവരുടെ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫോളോ ഔട്ട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലുള്ള വലിയൊരു വമ്പൻ പരാജയമാണ്. ആ വമ്പൻ പരാജയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ഈ സെറ്റുകാരെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. ആ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇതെങ്ങനെ ചേണൗട്ട് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ പരാജയമാണ് ഇനി ഒരു വാട്ടർഷെഡായി വരാനുള്ളത്. ആ വാട്ടർഷെഡായി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്ത് ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എളുപ്പത്തിലൊരു നേതൃത്വം ഇതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നതേ ഇല്ല. വിജയരാഘവൻ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഉയർത്തപ്പെട്ടത്? അല്ല, വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം വിജയരാഘവൻ ഒരു സോഫ്റ്റ് മനുഷ്യനാണ്. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയ്ക്കും അത്യാവശ്യം പിന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ്. ഇപ്പം പിണറായി വിജയൻ ദുർബലനായതിനെ തുടർന്ന് കേന്ദ്ര നേതൃത്വം കുറച്ച് ശക്തിപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു വ്യക്തിത്വം വിജയരാഘവൻ എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വിജയരാഘവനെ സോഫ്റ്റ് പെഡൽ ചെയ്ത് പോകുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു താൽക്കാലികമായി വിജയരാഘവനെ നിർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഒന്നാം നമ്പർ ശത്രുവാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹം അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം 118 വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അസർട്ട് ചെയ്തു, വാളെടുത്തു, മനസ്സിലായോ? അതുപോലെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഏത് നിലയിൽ അത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയൊരു ചേണിങ് സി പി എമ്മിനകത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. അതിൽ നിന്ന് ആര് ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളത് സംബന്ധിച്ച് ശൈലജ ടീച്ചറിനെ ഒരു മുഖമാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ശൈലജ ടീച്ചറിനെ ഒരു പക്ഷേ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ കണ്ണൂർ ലോബി മുന്നോട്ട് വെക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇനി കണ്ണൂർ ലോബിക്കൊരു അപ്രമാദത്വം തിരുവിതാംകൂർ ലോബി സി പി എമ്മിനകത്ത് അനുവദിച്ച് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, പക്ഷേ ഈ സി പി എമ്മിനകത്തുള്ളൊരു അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഏകാധിപതിയായിരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ചവിട്ടടിയിലും മലന്നു കിടന്നുവരും, ചവിട്ടാൻ എല്ലാവരും. പക്ഷേ ദ മൊമെൻ്റ് നിങ്ങൾ ദുർബലനാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം തിരിഞ്ഞ് നിങ്ങളെ ചവിട്ടും. അതാണ് സി പി എമ്മിൻ്റെ ഒരു മനഃശാസ്ത്രം. പിണറായിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ അതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ നമ്മൾ വിചാരിക്കാതിരിക്കുന്നിടത്തു നിന്ന് പോലും പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വരും, മനസ്സിലായോ? അപ്പോൾ പക്ഷേ ആ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ തന്നെ കണ്ണൂർ ലോബിക്ക് അനുകൂലമായൊരു കൺസെൻസസിന് ഇനി കണ്ണൂർ ലോബിക്ക് പുറത്തുള്ളവർ ഇനി അവർ അനുവദിച്ച് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശൈലജയെ കൊണ്ടുവന്നാൽ തന്നെ അത് താൽക്കാലികമായിരിക്കുമെന്നും അത് പിന്നീട് വേറൊരാളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇനി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പോളറൈസേഷനുള്ള ഒരു സാധ്യതയാണ് മുൻകൂട്ടി എനിക്ക് കാണാൻ കഴിയുന്നത്. അതിൽ പ്രബലനായ ഒരാൾ ബേബി ആയിരിക്കും എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. കടകംപള്ളിയൊക്കെ കാലു വരും അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ചാടും. സ്വാഭാവികമാണ്. കടകംപള്ളിയൊക്കെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി ഇതുപോലുള്ള ഈ നേതാക്കന്മാർ എന്നൊക്കെ പറയുന്നത് അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ എവിടെ ആരുടെ മുമ്പിൽ പോലും മൂക്കെ മുട്ടിച്ച് നിൽക്കാൻ അവർക്ക് ഒരു മടിയുണ്ടാകുന്ന ആളുകളാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിണറായി വിജയനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയനായിട്ട് ഫോണിൽ മാത്രമേ എന്നെ പിണറായി വിജയൻ ഒരിക്കൽ വിളിച്ചിട്ടുള്ളൂ. ഒരു തവണ വിളിച്ചു, ഒറ്റ തവണയെ വിളിച്ചു. അതെന്താണ്? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ അച്യുതാനന്ദൻ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഞായറാഴ്ച BBC ഒരു വാർത്ത വന്നു.
ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ കൊക്കക്കോള കമ്പനിയുടെ അവിടെ സ്ലഡ്ജ്, ഈ പറഞ്ഞ പോലെ ഈ മാലിന്യം അവിടെ മുഴുവൻ പരക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരത്തുന്നു പറഞ്ഞൊരു വാർത്ത വന്നു. ഞാനുടനെ ഓഫീസിൽ വന്നു, കൊക്കക്കോളയ്ക്കെതിരെ ഒരു പ്രസ്താവന വി എസിന് വേണ്ടി എഴുതി, എല്ലാ പത്രക്കാരും വിളിച്ചൊക്കെ കൊടുത്ത്. വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു, എ കെ സെൻ്ററിൽ നിന്നാണെന്ന്. അപ്പോൾ തന്നെ ഞാനൊന്നും ഞെട്ടി, കാരണം എ കെ സെൻ്ററിൽ നിന്ന് എനിക്ക് ഒരിക്കലും എനിക്ക് ഫോൺ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു ഒന്ന് ഹോൾഡ് ചെയ്യും, പിണറായി സാഹിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്നു. അപ്പോൾ പിണറായി പിന്നെ വിജയൻ ഫോണിൽ വന്നു. അപ്പോൾ ഒരു നിന്നാസ്തുതി ആയിരുന്നു തുടക്കം പോലെ. ആ അപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സഹോ ഞാൻ ഓഫീസിലുണ്ട്. ആ എന്താ പരിപാടി? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കൊക്കോള. ഓ എന്താണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ആ ഒരു നിന്നാസ്തുതിയിലുള്ള സാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതാണ്. ആ ഓ അപ്പോൾ അവിടെ മുഴുവൻ ഇപ്പം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു വാർത്ത വന്നത് സംബന്ധിച്ച് കൊടുക്കാൻ വന്നതാണ്. ആ ശരി ആകട്ടെ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. എന്തിനായിരിക്കും? എനിക്കറിയില്ല, എന്തോ ഒരു പുള്ളി നമ്മളെ ഒരു ഒരു എന്തോ കളിയാക്കാൻ അയാൾക്ക് തോന്നിയതാവാം, എനിക്കെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് എനിക്ക് ആകെ അദ്ദേഹവുമായി എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഉണ്ടായിട്ടുള്ള ഒരു ഒരു സംഭാഷണം. അതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു നിന്നാസ്തുതി എന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും എനിക്ക് ബോധ്യമായിട്ടില്ല. ഒരിക്കലും അതിനു മുമ്പോ അതിനുശേഷമോ പിന്നെ അദ്ദേഹവുമായി ഒരു എനിക്കതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഭീഷണി ഉണ്ടാവും? ഭീഷണി സ്വാഭാവികമാണല്ലോ. ഭീഷണി സ്വാഭാവികമാണെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇപ്പം ഒരു രാഷ്ട്രീയ രംഗത്തു നിന്ന് നോക്കി എന്നെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ടാണ് ഈ ഈ ബുദ്ധിമുട്ട് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ബുദ്ധിമുട്ട് എന്നെ കൊണ്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ സമീപനത്തിൽ തന്നെ ലാവ്ലിൻ കേസിലാണ് എൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ പോലും അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ലാവ്ലിൻ കേസിൽ നാളെ വിചാരണ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ പോകാനുള്ള സാധ്യത വരെ കിടപ്പുണ്ട്. ശരിക്കും അത്രയും സീരിയസ് ആണോ ഇഷ്യൂ? വളരെ വളരെ സീരിയസ് ആണ് ഇഷ്യൂ. ആ ഇഷ്യൂ പിന്നെ തെറ്റായ മാർഗങ്ങളിൽ കൂടെയാണ് പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ വിഷയം ആദ്യാവസാനം ഗവേഷണം നടത്തി അതിൻ്റെ മുഴുവൻ വി എസ് എഴുതിയിട്ടുള്ള കത്ത് രേഖകൾ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഞാനാണ്. എല്ലാം വി എസ് എഴുതിയിട്ടുള്ള മുഴുവൻ, അതാണ് എനിക്ക് തോന്നുന്നു വി എസ് ഒരു രസം കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 10 കത്തും ഞാൻ തന്നെ ആയിരിക്കണം തയ്യാറാക്കുന്നത്. അതിൽ ആദ്യത്തെ കത്തും അതിനുമായി ബന്ധപ്പെട്ടൊരു 100-150 രേഖയുണ്ട്. അതാണ് ആദ്യത്തെ കത്ത്. അതെൻ്റെ ഒരു 5-6 കോപ്പി ഉണ്ടായിരുന്നു. അതിലൊരു കോപ്പിയാണ് ശരിക്കും പിന്നെ നന്ദകുമാറിൻ്റെ പോലും ഞാൻ കൊടുത്തതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. ഞാൻ കൊടുത്തതല്ല യഥാർത്ഥത്തിൽ പോയത്. അപ്പം അതിൽ പിന്നെ പിണറായി വിജയൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ വിചാരണ നേരിടണമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്താണെന്നറിയാം? 6 മാസത്തിൽ വിചാരണ തീർക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഗൈഡ്ലൈൻസ് ഉണ്ട്. 6 മാസത്തിൽ വിചാരണ തീരുമ്പം ഒരു പോസിബിലിറ്റി അതിനകത്ത് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ 22 തവണയെ മാറ്റി വെക്കുന്നത്, ഇപ്പോഴും ഈ ബെഞ്ച് മാറിയിട്ട് മാറുവാണല്ലോ. സി ബി ഐക്ക് താല്പര്യമില്ലല്ലോ. അല്ല അതിനകത്ത് സി ബി ഐക്ക് താല്പര്യമില്ല എന്ന് സി ബി ഐക്ക് താല്പര്യമില്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നു 18 പ്രാവശ്യം. എനിക്കിപ്പോൾ കിട്ടിയ വിവരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലാവ്ലിൻ കേസ് ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു അത് ചൂട് പോരാ, കാരണം ആവശ്യത്തിന് ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനുവരിയിലേക്ക് ഇത് മാറ്റിവെച്ചത് എന്നാണ് എനിക്ക് കിട്ടുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. ഇത് കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനകത്ത് പുതിയ രേഖകളും സി പക്ഷേ അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു ലോ പോയിൻ്റാണ്. അതിനകത്ത് ഈ രേഖകൾ കാണിച്ചുള്ള വാദവും കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിലെ കീഴ് ജീവനക്കാരെ നിങ്ങൾ ട്രയലിന് വിടുന്നു, ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് നയപ്രശ്നമുള്ളവരെ നിങ്ങൾ അക്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായി. കാരണം ഇപ്പം ആർ ശിവരാജനും പിന്നെ കസ്തൂരിരംഗ അയ്യരും രാജശേഖരൻ നായരും അവർ മൂന്നുപേരും കീഴ്ത്തട്ടിലുള്ള ഒരാൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്, ഒരാൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ, ഒരാൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അക്കൗണ്ട്സ് മെമ്പർ, അവരെ നിങ്ങൾ ട്രയലിന് വിടുകയും നിങ്ങൾ മന്ത്രിയെയും പിന്നെ വകുപ്പ് സെക്രട്ടറിയും വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി അക്യൂട്ട് ചെയ്യുന്നതിന് യാതൊരു ലോജിക്കും ഇല്ല. കാരണം അവരെടുത്തിട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ ഇവിടെ നടക്കില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. എന്തില്ല, ഒരു ലോ പോയിൻ്റാണ്. ആ ലോ പോയിന്റിൽ ആ എല്ലാവരും വിചാരണ നേരിടട്ടെ എന്നൊരു തീരുമാനം വന്നാൽ വലിയ പ്രശ്നമാണ് പിണറായി വിജയൻ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പക എൻ്റെ അടുത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നത്. രണ്ടാമത് ഇപ്പോഴുള്ള വിഷയങ്ങളിലും അലോസരം വലിയ തോതിൽ ഉണ്ടാക്കുന്ന നിലയിലുള്ള പിന്നെ എതിർപ്പ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീഷണി പെടുത്താൻ നോക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ഭീഷണിയിൽ കൂടാണ് ഈ പാർട്ടി എല്ലാ കാലത്തും കേരളത്തിൽ നിലനിന്നിട്ടുള്ളത്. പക്ഷേ ആ ഭീഷണി എൻ്റെ അടുത്ത് നടന്നിട്ടില്ല എന്നുള്ളതും. എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നടക്കുന്നില്ല? അതിനുള്ള സ്വാധീനം നിങ്ങൾക്കില്ലല്ലോ. അല്ല അതെന്താണെന്ന് ചോദിച്ചാലുള്ളത്, അത് ഞാനൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിരുന്നത് അതായത് 2006 എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പാർട്ടിയുടെ സംസ്ഥാനതല നേതാവിൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ആ നേതാവ് അന്തരിച്ചു പോയി എന്നതാണ് എനിക്ക് പറയാൻ.
ഉള്ള ഒരു കാര്യം. ആ നേതാവിൻ്റെ പേര് പറയുന്നത് കൊണ്ട് ഞാൻ ആ നേതാവിനെ മോശമാക്കാനൊന്നും പറയുന്നില്ല. ആ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, പറയണം, കുഴപ്പമില്ല. അത് സിമൻ എം പി വീരേന്ദ്രകുമാറായിരുന്നു. അദ്ദേഹം 2006 എൻ്റെ വീട്ടിൽ വന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ പിന്നെ ശാസ്ത്രീയ സംഗീതത്തിന് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം അന്ന് ഇടതുപക്ഷത്തായിരുന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പേരുകളിലൊന്നും പറയുന്നില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷാജഹാൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പൊതുമണ്ഡലത്തിൽ ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എന്തെങ്കിൽ ടി വി ചാനലോ ചാനൽ ചർച്ചയോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമോ അങ്ങനെ എന്തെങ്കിലുമായി എല്ലാ ദിവസവും പൊതുമണ്ഡലത്തിൽ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഷാജഹാനെ കൊല്ലും, റീത്ത് വെക്കും. ഇത്രേ ഞാൻ പറയുന്നില്ല, അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇത് പറഞ്ഞത് വീരേന്ദ്രകുമാറാണ് എന്ന് ഞാൻ ആദ്യമായി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യം പറഞ്ഞാൽ 2006 മുതൽ വീരേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആ നേതാവ് പറഞ്ഞത് പ്രാവർത്തികമാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പൊതുമണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ പൊതുമണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നെ ഇല്ലാതാക്കാൻ ഇവർക്ക് കഴിയാത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ട്, ഭാഗ്യവശാൽ എനിക്ക് അനുകൂലമായ ഒരു പൊതുജന അഭിപ്രായം രൂപീകരിക്കപ്പെടുകയും കൂടി ചെയ്തു. അതിനും ഇയാൾ ശരിക്കും അബദ്ധം കാണിച്ചതാണ് എന്നെ ജയിലിലാക്കിയത്, മനസ്സിലായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പൊതുജന അഭിപ്രായം എനിക്ക് അനുകൂലമായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നു, വീരേന്ദ്രകുമാർ എനിക്ക് നൽകിയ ഉപദേശമാണ് ഞാൻ ദൈനംദിനം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നന്ദകുമാറിനെയും വീരേന്ദ്രകുമാർ സഹായിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. എന്താണ് വീരേന്ദ്രകുമാറിന് പിണറായിയുടെ പിണക്കം ഉണ്ടായിരുന്നു? അല്ല, പിണക്ക് അതൊരു വ്യക്തിപരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. വീരേന്ദ്രകുമാറിൻ്റെ അന്നത്തെ രാഷ്ട്രീയം പിണറായി വിരുദ്ധതയിൽ അധിഷ്ഠിതമായിരുന്നു. അതും പിണറായി എന്നെപ്പോലെ തന്നെയായിരുന്നു അദ്ദേഹം തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം വലിയ മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തെറ്റായ പാർട്ടി നയങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പം നന്ദകുമാറിനെ വീരേന്ദ്രകുമാർ സഹായിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരുന്നു പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്, മനസ്സിലായി. അപ്പോൾ അച്യുതാനന്ദന് കൊടുത്ത ആ വലിയ പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണയുടെ ഭാഗമായി നന്ദകുമാറിനെ സഹായിച്ചു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. കാരണം അന്ന് ഞാനൊക്കെ, ഞാൻ പറയട്ടെ, അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണെങ്കിൽ പോലും ഞാനൊക്കെ നിരന്തരമായി അച്യുതാനന്ദൻ്റെ കൂടെ നിന്നപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നേതാവ് വീരേന്ദ്രകുമാറായിരുന്നു. അന്ന് ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള നല്ല ശതമാനം വാർത്തകളും ആദ്യം ബന്ധപ്പെടുന്നത് വീരേന്ദ്രകുമാറിനെ. എന്നിട്ടും വീരേന്ദ്രകുമാർ പിണറായിക്കൊപ്പം ചേർന്ന് ഒടുവിൽ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ ഷാജ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ അച്യുതാനന്ദൻ പോലും വാള് വെച്ച് കീഴടങ്ങി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവർക്കൊക്കെ നിൽക്കാൻ കഴിയുക? കാരണം സി പി എമ്മിൻ്റെ 1964 മുതലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഏകാധിപത്യ പ്രവണതയുള്ളൊരു നേതാവ് പാർട്ടി സെക്രട്ടറിയായി ഇത്രയും കാലം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1998 മുതൽ 2015 വരെയുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ 15-17 വർഷക്കാലം, 4 ടേം, കേരളത്തിലെ തൂണിലും തുരമ്പിലുമുള്ള ഓംനി പ്രസൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് ഈ പാർട്ടി. ഇപ്പോൾ കസ്റ്റംസിൽ പോലും സി പി എംകാരാണ് ഉള്ളത്. ബി എസ് എൻ എല്ലിൽ ഓർത്തോണം, 2006 എന്നെ പാർട്ടി പുറത്താക്കുമ്പോൾ ഈ പാർട്ടി കോടതിക്ക് വേണ്ടി പിണറായി വിജയൻ ഒപ്പിട്ട് തന്ന കുറ്റപത്രത്തിൽ എൻ്റെ ഫോൺ നമ്പർ ആയിട്ടുള്ള 944-71-55-195 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ച 10 നമ്പറുകൾ അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം നമ്പറാണ്, വാർത്ത നോക്കണം, ഇന്നത്തെ പോലെ മൗലികാവകാശമല്ല. അപ്പോൾ അന്ന് 2006 ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഷാജഹാൻ ഇന്ന ഇന്ന നമ്പറുകളിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് കുറ്റപത്രം തരാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ സർവാധിപൻ എന്താ കാരണം? പിന്നെ ബി എസ് എൽ ഇരിക്കുന്ന മുഴുവൻ പിന്നെ സി പി എംകാരനാണ്. ഇപ്പം നിങ്ങൾ അവസാനം നിങ്ങൾ കസ്റ്റംസിൻ്റെ അതിൽ നിന്ന് തന്നെ നോക്കി, സ്വപ്ന സുരേഷിനെ കൊണ്ടൊരു മൊഴി എഴുതിപ്പിച്ച് ആ മൊഴി ഒരു കസ്റ്റംസുകാരൻ്റെ ഭാര്യയുടെ ഫോണിൽ കൂടി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലുള്ള ശക്തിയുള്ള തൂണിലും തുരുമ്പിലും ഈ ഓഫീസിൻ്റെ ചുവരുകളിൽ പോലും ഉണ്ടാകാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ ഏക ഛത്രാധിപതിയായി 17 വർഷക്കാലം പിണറായി വിജയൻ തുടരുമ്പോൾ വീരേന്ദ്രകുമാർക്ക് പിണറായി വിജയൻ വെറും മൂട്ടയല്ലേ? അതുകൊണ്ട് അതിൽ നമുക്ക് എന്താ അത്ഭുതപ്പെടാൻ കഴിയും, സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ഈ പോരാട്ടം കൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടില്ല ഇതുവരെ? അല്ല, എനിക്ക് നേട്ടമുണ്ടായിട്ടില്ല എന്നുള്ളതല്ല, എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ പരസ്യമായി പറയാൻ എനിക്ക് വയ്യ. കാരണം അതുപോലത്തെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടരുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അതിനകത്ത് നിന്നൊരു ഒരു ഒരു മുക്തി എനിക്ക് നേടാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ദുരിതം മാത്രമേ ഉള്ളൂ, കാരണം ദുരിതം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇതിപ്പം
കൊല്ലുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ, മനസ്സിലായി? അപ്പൊ കൊല്ലാൻ മടിയില്ലാത്തൊരു പാർട്ടി, ആ പാർട്ടിക്കെതിരെ ഷാജഹാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ, എൻ്റെ മകൻ ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യ ചോദിക്കുമ്പോൾ, എൻ്റെ ഇളയമകൻ ചോദിക്കുമ്പോൾ, എനിക്കെന്താണ് അവരോട് പറയാനുള്ള മറുപടി? കാരണം ഇത് നിരന്തരം കൊല്ലുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തെന്തോ ഉണ്ട്. ഈ പാർട്ടിക്ക് പോലും തടയാൻ കഴിയാത്ത എന്തൊക്കെയോ സമൂഹത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോഴും വന്ന് ഷാജഹാൻ്റെ മുന്നിൽ ഞാനിവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ പാർട്ടിയുടെ ദൗർബല്യമാണ്. ഇനി പക്ഷേ ഈ പാർട്ടിക്ക് ഇന്നലെ വരെ ചെയ്തതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് എനിക്കുള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ മകന് പോലും, എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ മൂത്ത മകന് പോലും എന്നോട് ഇപ്പോൾ ബഹുമാനം കൂടുതൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവന് പോലും ഞാൻ സമരം ചെയ്ത് മുന്നോട്ടാണ് എന്നുള്ളൊരു ഊർജം അവനിലുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിജയിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവുമായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധമുണ്ടോ? ഇല്ല, ഇല്ല. ഈ ഭരണം മാറുമെന്ന് പറയുമ്പോഴും അവർ തമ്മിലൊരു ധാരണയൊന്നുമില്ല. ഉമ്മൻചാണ്ടി വേണോ, രമേശ് ചെന്നിത്തല വേണോ എന്നൊന്നൊരു ധാരണയൊന്നുമില്ലെന്ന് ഓർക്കണം. അല്ല, അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവുമായി ബന്ധമില്ല, ഞാൻ അവരെ വിളിക്കാറില്ല. എനിക്ക് ഉമ്മൻചാണ്ടിയായിട്ടും ബന്ധമില്ല, ഞാൻ ഉമ്മൻചാണ്ടിയും വിളിക്കാറില്ല. എനിക്ക് വ്യക്തിഗതമായ സൗഹൃദമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ബെന്നി മോഹനാനാണ്. ബെന്നി മോഹനാനോട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. ആ നിലയിലല്ലാതെ എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ വിളി ബന്ധം. പിണറായി യുഗം അവസാനിച്ചെന്തായിരിക്കും? അല്ല, പിണറായി യുഗം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനാണ് സാധ്യത. അത് വരുന്നത് ഞാൻ അടിവരയിട്ട് ഷാജഹാനോട് പറയാം. അത് യു ഡി എഫിൻ്റെ ഒരു മേന്മ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2006 വി എസ് സച്ചിദാനന്ദൻ 100 സീറ്റിൽ അധികാരത്തിൽ വന്ന് വി എസ് സച്ചിദാനന്ദൻ്റെ മേന്മ കൊണ്ടായി. ഇതിപ്പോൾ വരാൻ പോകുന്നത് ഇപ്പോൾ ചെന്നിത്തലയുടെ മേന്മ കൊണ്ടാണെന്ന് ഞാൻ, ചെന്നിത്തല ഞാൻ പുറത്ത് കാണിക്കുന്നില്ല, കുറേ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കൊണ്ടൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ബൈ ഡിഫോൾട്ടാണ് വരാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വലിയ തോതിൽ സീറ്റിൽ അധികാരത്തിൽ കയറ്റാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ അണികളായിരിക്കും. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്.